കൊല്ലം ജില്ലയിലെ ഇട്ടിവ പഞ്ചായത്തിലെ ചെറുകുളം പാറക്കോറി ഖനനത്തിനെതിരായുള്ള പ്രദേശവാസികളുടെ സമരം കൂടുതൽ ശക്തമാകുന്നു അശാസ്ത്രീയമായ ഖനനം മൂലം ഇവിടെയുള്ള ഇരുപത്തിരണ്ടോളം വീടുകൾക്ക് തകരാർ സംഭവിച്ചതായി നാട്ടുകാർ പറയുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ജില്ലാ കളക്ടർ അഫ്സാന പർവീൻ്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും സംയുക്തമായി കോരി സന്ദർശിച്ച പ്രവർത്തനം പരിശോധിച്ചിരുന്നു പൊട്ടിയ വീടുകളുടെ ചിത്രങ്ങളുമായി നാട്ടുകാരും കളക്ടറുടെ മുന്നിലെത്തി എൻ കെ പ്രേമചന്ദ്രൻ എംപിയും പരിസ്ഥിതി പ്രവർത്തകരും കോറിയുടെ അനധികൃത പ്രവർത്തനം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കളക്ടർ കോറി സന്ദർശിച്ചത് എന്നാൽ മൂന്നാഴ്ച പിന്നിടുമ്പോഴും നടപടി ഒന്നും ആയിട്ടില്ല കളക്ടർ വന്നു പരിശോധന നടത്തി അവർക്ക് അവർക്കതിന്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അവർ ഹിയറിംഗിന് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഭൂമി പരിധിക്കപ്പുറം ആഴത്തിൽ തുറന്നാണ് ഇവിടെ ഖനനം നടത്തുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ആറുമാസങ്ങൾക്ക് മുമ്പ് വെള്ളവുമായി വന്ന ടാങ്കർ ലോറി മറിഞ്ഞ് ഇവിടെ ഒരാൾ മരിച്ചിരുന്നു നൂറിലധികം ടിപ്പറുകളാണ് ഇവിടെ ഇതുവഴിയുള്ള റോഡിലൂടെ നിത്യവും കടന്നു പോകുന്നത് ഇതോടെ റോഡും തകർന്നു കാൽനട പോലും പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ടിപ്പറിൽ നിന്നും കല്ലുകൾ തെറിച്ച് വീഴുന്നത് ഇവിടെ പതിവാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ക്വാറിയിൽ നിന്നും തകർന്ന റോഡിൽ നിന്നുമുള്ള പൊടിപടലങ്ങൾ മൂലം മുതിർന്നവർക്കും കുട്ടികൾക്കും ശ്വാസകോശ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ കൂടുതലായി ഉണ്ടാകുന്നുവെന്നും ആക്ഷേപമുണ്ട് ലൈസൻസ് മുതൽ സംയുക്ത ാണ് ഇവിടുത്തെ ഈ കോറി കോറിമൂല ഞങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്റെ വീട് പകുതിയിൽ കൂടുതൽ ഭാഗവും പൊട്ടി തകർന്നു പോയി ഇതിന് ഞങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാവണം ഞങ്ങൾ കൊറേ പാവപ്പെട്ട സാധാരണക്കാരായി ഇവിടെ ജീവിക്കുന്നത് ഒരു കോറിമൂലാളിക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ ജീവനും അടിയറവ് വെക്കാൻ പറ്റത്തില്ല അവർക്ക് ജീവിക്കാനുള്ള അതേ അവകാശം ഞങ്ങൾക്കും ഇല്ലയോ അത് അധികാരികൾ അറിയണം അവർക്ക് ലൈസൻസ് ഉണ്ടെന്ന് അവർ പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ലേ ഞങ്ങൾ ആരോടാ പറയേണ്ടേ പഞ്ചായത്തും വില്ലേജും പറയ പറയുന്ന അതേ രീതിയിൽ ഞങ്ങൾ കരമടച്ച് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ അഭയാർത്ഥികളൊന്നുമില്ല ഒരു കോറി മൊലാളിക്ക് ഈ പാറ മണ്ണ് മൊത്തം കുഴിച്ചെടുത്ത് ഖനനം ചെയ്ത് കോടികൾ ഉണ്ടാക്കുമ്പോ അതുപോലെ അത് അവരുടെ ജീവൻ്റെ അതേ വില തന്നെയാ ഞങ്ങൾക്ക് അവര് ജീവിക്കുന്ന അവർക്ക് കൊടുക്കുന്ന അതേ സംരക്ഷണം ഞങ്ങൾക്കും തരണം അധികാരികള് എത്രയും പെട്ടെന്ന് ഈ കോറി നിർത്തി ഈ കുഴി മണ്ണിട്ട് മൂടി പഴയതുപോലെയാക്കി ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ഈ സ്ഥലവും സംരക്ഷിച്ചു തരണമെന്നാണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കോറിക്ക് സമീപമുള്ള സബീന ബീവിയുടെ കോറിയുടെ മൂലം പൊടിപടലം കിടന്ന പുല്ല് കഴിച്ചിട്ടാണെന്ന സമരസമിതി ആരോപിക്കുന്നു കോറിയുണ്ട് ആദ്യത്തെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ വീട് ഇനിയില്ല എല്ലാം താറുമാറാ പൊട്ടി പൊളഞ്ഞു ഇരിക്കുക പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഒരു ഡോക്ടർ ഒരു പശു തുക ഇല്ലാതായിട്ട് ഞങ്ങൾക്ക് രാത്രി ആയപ്പോൾ ഒരു റോഡിൽ കൂടെ ഒരു വണ്ടി വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാക്കാതെ അങ്ങ് ഫിൽഗിരി വഴിയൊക്കെ കറങ്ങിയാണ് ഡോക്ടറെ വിളിച്ചോണ്ട് വന്നത് അത് പിന്നെ പശു സുഖമില്ലാതായി പുല്ലിലുള്ള മണ്ണൊക്കെ ആ പുല്ല് പറിച്ചിട്ട് കൊടുത്ത് തിന്നതായിരിക്കും എന്ന് അത് എന്താണെന്ന് അറിയത്തില്ലേ ഡോക്ടറൊക്കെ അറിയത്തുള്ളൂ അതിൻ്റെ ഇത് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും റോഡ് വണ്ടി കൊണ്ടുവരാനും ഒക്കത്തില്ല സമയത്ത് ആരെയും ഇങ്ങും ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റത്തില്ല പിന്നെ പശു ചത്തുപോയി അഞ്ചു ദിവസം ചികിത്സിച്ചു ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ ഫിൽഗിരി വാർഡിലാണ് ക്വാറി പ്രവർത്തിക്കുന്നത് കോറിയുടെ പ്രവർത്തനം നിർത്തുന്നതുവരെ സമരം തുടരുമെന്നും സംയുക്ത സമരസമിതി പറയുന്നു ജില്ലാ കലക്ടർ എത്രയും വേഗം വേണ്ട നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ നാട്ടുവാർത്ത കടക്കൽ